പോലീസ് സ്മൃതി ദിനം ആചരിച്ചു. സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ പോലീസ് സ്മൃതി ദിനം വിപുലമായി ആചരിച്ചു. രാമവർമ്മപുരം ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാമ്പിൽ നടന്ന സ്മൃതി ദിന ചടങ്ങിൽ തൃശൂർ റേഞ്ച് DIG എസ് അജിത ബേഗം IPS മുഖ്യാതിഥിയായി പങ്കെടുത്തു. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ IPS സല്യൂട്ട് സ്വീകരിച്ചു. 2022 സെപ്റ്റംബർ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ഡ്യൂട്ടിക്കിടയിൽ വീരമൃത്യു വരിച്ച പോലീസ് സേനാംഗങ്ങളുടെ പേരുകൾ വായിച്ച് ഓർമ്മ പുതുക്കി. തുടർന്ന് സേനാംഗങ്ങൾ ആകാശത്തേക്ക് 3 റൗണ്ട് വെടി ഉതർത്തു. പ്രത്യേകം തയ്യാറാക്കിയ വീരമൃത്യു മണ്ഡപത്തിൽ മുഖ്യാതിഥികൾ പുഷ്പചക്രങ്ങൾ സമർപ്പിച്ചു. 2022 സെപ്റ്റംബർ 1 മുതൽ 23 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ കേരള പോലീസിലെ 2 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇന്ത്യയിലാകെ 187 ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടി നിർവഹണ വേളയിൽ വീരമൃത്യു വരിച്ചത്. കോട്ടയം ജില്ലയിലെ ജോബി ജോർജ് എന്ന പോലീസ് സബ് ഇൻസ്പെക്ടർ ചീട്ടുകളിൽ സംഘത്തെ പിടികൂടുന്നതിനിടയിൽ ഒരു കെട്ടിടത്തിന്റെ 2-ാം നിലയിൽ നിന്ന് വീണ് മരിച്ചിരുന്നു. മലപ്പുറം ജില്ലയിലെ താനൂരിലുണ്ടായ ബോട്ടപകടത്തിൽ സിവിൽ പോലീസ് ഓഫീസർ MP സബറുദ്ദീൻ വീരചരമം പ്രാപിച്ചു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ബോട്ട് സഞ്ചരിക്കുമ്പോഴായിരുന്നു അപകടം ഉണ്ടായത്. ധീരസ്മൃതി ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ പോലീസ് ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനുകളിലും ബറ്റാലിയനുകളിലും വീരചരമം പ്രാപിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകുകയും പുഷ്പചക്രങ്ങൾ അർപ്പിക്കുകയും ചെയ്തു.